ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിനേഷൻസ് എക്സാമിനേഷൻസൊക്കെ തയ്യാറെടുക്കുന്നു കുറേ പേരൊക്കെ എഴുതി കഴിഞ്ഞു അപ്പോൾ എഴുതിയ ആൾക്കാരെല്ലാം തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് പലരിൽ നിന്നുണ്ടായത് കുറച്ച് പേർക്കൊക്കെ പാടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ക്വസ്റ്റ്യൻസ് തീരെ മോശമല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തയ്യാറെടുക്കേണ്ടതിൻ്റെ ഇനിയുള്ളവരുടെ തയ്യാറെടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി വരികയാണ് അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കറണ്ട് ആണ് ഏറ്റവും തിരഞ്ഞെടുത്ത ഒരു അൻപത് കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ മേഖല നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് കേൾക്കുക കാണുക അതിനുശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുക ഉറപ്പായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത സുഹൃത്തുക്കൾ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റ് വീഡിയോകളൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ ബെൽ ബട്ടണും ഒന്ന് അമർത്തുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തും കൂട്ടുകാരിലെത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക കരളുടഞ്ഞ് വീണിടില്ല കരളുറപ്പുള്ള കേരളം ഈ വരികൾ രചിച്ചത് ആരാണ് ഉത്തരം ജോയ് തമലം ജോയ് തമലത്തിൻ്റെ വരികളാണിത് നമ്മൾ വെള്ളപ്പൊക്കം തൊട്ടും കൊണ്ട് വളരെ അധികം കേട്ടൊരു വരിയാണ് വളരെ ഇൻസ്പയറിങ് ലൈൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ജോയ് തമലമാണ് ഈ വരികൾ എഴുതിയത് ജോയ് തമലത്തെക്കുറിച്ച് മറ്റൊരു ഇമ്പോർട്ടൻ്റായിട്ട് ക്വസ്റ്റൻ കൂടിയുണ്ട് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സാഹിത്യത്തിനുള്ള സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭാ പുരസ്കാരം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അവാർഡ് പ്രഖ്യാപിച്ചത് ജോയ് തമലമാണ് ഇതും നേടിയിരിക്കുന്നത് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെ സാഹിത്യത്തിനുള്ള സ്വാമി വിവേകാനന്ദ യുവ പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത് നേടിയത് ജോയ് തമലം ആണ് അടുത്ത ചോദ്യം കേരളത്തിൽ നവോത്ഥാന മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല വരുന്നതേ ഉള്ളു പ്രഖ്യാപിക്കാനിരിക്കുന്നതാണ് ജില്ല തിരുവനന്തപുരമാണ് നവോത്ഥാന മ്യൂസിയം തിരുവനന്തപുരം ജില്ല അടുത്ത ചോദ്യം മലമേൽപ്പാറ മലമേൽപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് ഏതു ജില്ലയിലാണ് മലമേൽപ്പാറ ടൂറിസം പദ്ധതി കൊല്ലം ജില്ല മലമേൽപ്പാറ കൊല്ലം ജില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ഇത് നിലവിൽ വന്നത് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മലമേൽപ്പാറ കൊല്ലം ജില്ല പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര ജേതാവ് ആരാണ് അടുത്ത ചോദ്യമാണ് പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര ജേതാവ് ആര് ഡോക്ടർ വി ആർ ചന്ദ്രൻ നായർ ആണ് ഡോക്ടർ വി ആർ പ്രബോധ ചന്ദ്രൻ നായർ പ്രഥമ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാര ജേതാവ് അടുത്ത ചോദ്യം കേരളത്തിലെ പതിനെട്ടാമത് വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഉദ്ഘാടനം ചെയ്തതാര് സാധാരണ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയാണെന്ന് തെറ്റിദ്ധരിക്കും അത് ശ്രദ്ധിക്കുക പതിനെട്ടാമത് വന്യജീവി സങ്കേതമായ കരിമ്പുഴ ഉദ്ഘാടനം ചെയ്തത് മന്ത്രി കെ രാജുവാണ് വനം വകുപ്പ് മന്ത്രി കെ ആയ മന്ത്രി കെ രാജുവാണ് ഉദ്ഘാടനം ചെയ്തത് തെറ്റിദ്ധരിക്കരുതിയത് കേട്ടോ മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ എന്ന് പറയുന്ന വന്യജീവി സങ്കേതം ഇനി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടിയുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന എന്തിനെയാണ് നമ്മുടെ ഈ കരിമ്പുഴയിൽ സംരക്ഷിക്കുന്നത് വംശനാശ നാശ ഭീഷണി നേരിടുന്ന ഒരു ജീവവർഗത്തെ അവിടെ സംരക്ഷിക്കുന്നുണ്ട് അത് ഏതാണെന്നാണ് ചോദ്യം ഉത്തരം പന്നിമൂക്കൻ തവള അല്ലെങ്കിൽ മാവേലി തവള എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന പന്നിമൂക്കൻ തവള എന്നും മാവേലി തവള എന്നും പർപ്പിൾ ഫ്രോഗ് എന്നും അറിയപ്പെടുന്ന തവളയാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടുന്നത് ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇതിനെയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ഉഭയ പ്രഖ്യാപിക്കാൻ വേണ്ടി ശുപാർശ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു മൃഗം ഒരു ജീവി കൂടിയാണ് അപ്പം ഈ കോസ്റ്റ്യന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക വംശനാശ ഭീഷണി നേരിടുന്ന പന്നിമൂക്കൻ തവളയാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അടുത്ത ചോദ്യം നഗർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ് നഗർ വിമാനത്താവളം നഗർ ഖുഷിനഗർ ഒരു പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആവുന്നത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് യു പിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നഗർ വിമാനത്താവളം ഇതിൻ്റെ പ്രത്യേകത ഏതാണ് രണ്ടായിരത്തി ഇരുപത് ജൂണിൽ ഇതിനെ അന്തർദേശീയ വിമാനത്താവളമായി പ്രഖ്യാപിച്ചു അതുവരെ ഇത് എന്താണ് ഒരു ഡൊമസ്റ്റിക് ടെർമിനലായിരുന്നു ഇപ്പോഴാണ് ഇത് ഇൻ ഇൻ്റർനാഷണൽ ടെർമിനലായിട്ട് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ക്വസ്റ്റിന് ഇമ്പോർട്ടൻസ് വന്നത് നഗർ ഉത്തർപ്രദേശ് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ മന്ത്രി ആര് ആണെന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റിനൂടെയാണ് വിദേശകാര്യമന്ത്രി അപ്പോൾ ഇതുപോലുള്ള മന്ത്രിമാരുടെ ലിസ്റ്റുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുന്ന നല്ലതായിരിക്കും സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ അടുത്ത ചോദ്യം സിൻഡിക്കേറ്റ് ബാങ്കിനെ രണ്ടായിരത്തി ഇരുപതിൽ ഏത് ബാങ്കുമായാണ് ലയിപ്പിച്ചത് സിൻഡിക്കേറ്റ് ബാങ്കിനെ ലയിപ്പിച്ചത് കാനറ ബാങ്കുമായാണ് കാനറ ബാങ്കുമായി ലയിപ്പിച്ചത് സിൻഡിക്കേറ്റ് ബാങ്കിനെ അടുത്ത ചോദ്യം അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് അരുൺ ജെയ്റ്റ്ലിയുടെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ് ഫിറോസ് ഷാ കോട്ല സ്റ്റേഡിയമാണ് ഡൽഹി ഫിറോസ് ഷാ കോട്ടല ഇപ്പോൾ ഏത് പേരിലായി അരുൺ ജെയ്റ്റ്ലിയുടെ പേരിലായി ഇന്ത്യൻ നിർമ്മിത സോഷ്യൽ മീഡിയ സൂപ്പർ ആപ്പ് അപ്പോൾ നമ്മളെ പല സോഷ്യൽ മീഡിയ ആപ്പുകളും നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഇന്ത്യയ്ക്ക് ഇന്ത്യയുടേതായ തനതായ ഒരു ഇന്ത്യൻ നിർമ്മിത സോഷ്യൽ മീഡിയ ആപ്പ് ഉണ്ട് ഈ ആപ്പിൻ്റെ പേര് എന്താണ് എന്നുള്ളതാണ് എലിമെൻസ് എന്നാണ് ഇതിൻ്റെ പേര് എലിമെൻസ് പുറത്തിറക്കിയത് വെങ്കയ്യ നായിഡു ആണ് ഈ അതിൻ്റെ എന്താണ് ഇനാഗുറേഷൻ ലോഞ്ചിങ് നടത്തിയത് വെങ്കയ്യ നായിഡു ആണ് എലിമെൻസ് ഇന്ത്യൻ നിർമ്മിത സോഷ്യൽ മീഡിയ ആപ്പ് സൂപ്പർ ആപ്പ് എന്നാണ് അറിയപ്പെടുന്നത് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേരെന്താണ് കേരളത്തിലെ വിദ്യാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന ടെലി കൗൺസിലിംഗ് പദ്ധതിയുടെ പേര് ഒപ്പം എന്നാണ് ഒപ്പം അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒ ടി ടി റിലീസ് നമ്മളിപ്പം ദൃശ്യം ടു ഒക്കെ കണ്ടല്ലേ ഒ ടി ടി റിലീസ് ഒ ടി ടി റിലീസ് ചെയ്ത ആദ്യ മലയാള സിനിമ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഫസ്റ്റ് മലയാള മൂവി സൂഫിയും സുജാതയുമാണ് അവിടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട് സംവിധായകൻ്റെ പേര് ഷാനവാസ് നിരണിപ്പുഴയാണ് ഇദ്ദേഹത്തെ ഈയിടെ അടുത്ത് അന്തരിച്ച സംവിധായകനാണ് ഷാനവാസ് നിരണിപ്പുഴ സൂഫിയും സുജാതയും ഫസ്റ്റ് ഒ ടി ടി റിലീസ് ചിത്രം അടുത്ത ചോദ്യം കേരളത്തിൽ കൈത്തറി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല നിലവിൽ വന്നിട്ടില്ല പ്രാരംഭഘട്ടത്തിലാണ് ഏത് ജില്ലയിലാണ് കൈത്തറി മ്യൂസിയം വരുന്നത് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ് എസ് ഹരീഷിൻ്റെ മീശ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ജയശ്രീ കളത്തിലാണ് ഈ കൃതിക്ക് ജെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അടുത്ത് എത്ര ചൈനീസ് ആപ്പുകളാണ് ഇന്ത്യ നിരോധിച്ചത് ഇന്ത്യ അടുത്ത് ചൈനീസ് ആപ്പുകളെ നിരോധിക്കേണ്ടത് അല്ലെ എത്ര എണ്ണം ഒറ്റ ഇതിൽ ഒറ്റ സ്ട്രച്ചിൽ നിരോധിച്ചത് നൂറ്റി പതിനെട്ട് ചൈനീസ് ആപ്പാണ് നിരോധിച്ചത് അടുത്തൊരു മറ്റൊരു ചോദ്യമാണ് ടിക്ടോക്ക് അല്ലേ ടിക്ടോക്കിനെ നിരോധിച്ചത് ഇന്ത്യയിലെ ഏത് ആക്ട് അനുസരിച്ചാണ് ഐ ടി ആക്റ്റിലെ ഏത് വകുപ്പ് അനുസരിച്ചിട്ടാണ് ടിക്ടോക്ക് നിരോധിക്കുന്നത് അതായത് സെക്ഷൻ ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി നയൻ എ ഉപയോഗിച്ചിട്ടാണ് ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചത് ഐ ടി ആക്ട് സെക്ഷൻ സിക്സ്റ്റി നയൻ എ അടുത്ത ചോദ്യം പുതിയ പാർലമെന്റ് പാർലമെന്റ് മന്ദിരം നമ്മൾ എല്ലാവരും കണ്ടതാണ് അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലെ കണ്ടതാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഇത് ഏത് ആകൃതിയിലാണ് പണിയുന്നത് ത്രികോണ ആകൃതിയിലാണ് പണിയുന്നത് ഇതിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനി ഏതാണെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ടാറ്റ ഗ്രൂപ്പാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ആ പ്രോഗ്രാമിന്റെ പദ്ധതിയുടെ പേരെന്ന് പറയുന്നത് സെൻട്രൽ വിസ്ത എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് മൂന്ന് സംഗതിയുണ്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ ആകൃതി ത്രികോണം കരാർ ഏറ്റെടുത്ത കമ്പനി ടാറ്റ ഗ്രൂപ്പ് അതുപോലെ തന്നെ സെൻട്രൽ വിസ്ത എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിർമ്മിച്ച് ആ വിപണിയിലെത്തുന്ന ആദ്യ ലാപ്ടോപ്പ് ഏതാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ നിർമ്മിച്ച് വിപണിയിലെത്തുന്ന ആദ്യ ലാപ്ടോപ്പിൻ്റെ പേര് കൊക്കോണിക്സ് എന്നാണ് ഇതിനറിയപ്പെടുന്നത് കൊക്കോണിക്സ് ആദ്യത്തെ ലാപ്ടോപ്പ് കേരളത്തിന്റെ സർക്കാർ നിർമ്മിത ലാപ്ടോപ്പ് ആണ് കൊക്കോണിക്സ് അടുത്ത ചോദ്യം മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തള ദേവി അല്ലേ നമുക്കറിയാം അപ്പോൾ ശകുന്തള ദേവിയുടെ റെക്കോർഡ് തിരുത്തി അടുത്ത ഒരു ഇന്ത്യക്കാരൻ അല്ലേ ആരാണ് പുള്ളിക്കാരൻ എന്നുള്ളതാണ് ചോദ്യം ആ ശകുന്തള ദേവിയുടെ റെക്കോർഡ് തിരുത്തിയത് നീലകണ്ഠ ഭാനുപ്രകാശാണ് നീലകണ്ഠ ഭാനുപ്രകാശ് അടുത്ത ചോദ്യം സ്വന്തം പേരിൽ ഒരു സ്റ്റേഡിയമുള്ള ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ താരം ആരാണ് സ്വന്തം പേരിൽ സ്റ്റേഡിയമുള്ള ഇന്ത്യയിലെ ആദ്യ ഫുട്ബോൾ താരമാണ് ആ ബായ്ച്ച ബ്യൂട്ടിയ ബൈചു ബ്യൂട്ടിയ എന്ന കളിക്കാരനാണ് ഈ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് കേട്ടോ ബൈചു ബ്യൂട്ടിയ അടുത്ത ചോദ്യം ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട പ്രഥമ അക്ഷയ കേരള പുരസ്കാരം കരസ്ഥമാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് ക്ഷയരോഗ നിവാരണവുമായി ബന്ധപ്പെട്ട പ്രഥമ അക്ഷയ കേരള പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ് വെള്ളറട ഗ്രാമപഞ്ചായത്താണ് വെള്ളറട അടുത്ത ചോദ്യം മികച്ച ഗായകനുള്ള നാഷണൽ അവാർഡ് എത്ര തവണയാണ് എസ് പി ബാലസുബ്രഹ്മണ്യം കരസ്ഥമാക്കിയത് ആറു തവണയാണ് എസ് മികച്ച ഗായകനുള്ള നാഷണൽ അവാർഡ് കരസ്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ബാല സൗഹൃദ പദ്ധതി സൗഹൃദം ബാല സൗഹൃദം എന്ന് പറയുന്ന ഒരു സ്കീം ഒരു പദ്ധതിയുണ്ട് ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ബാല സൗഹൃദത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ഗോപിനാഥ് മുതുകാഡാണ് ഗോപിനാഥ് മുതുകാട് കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ജയറാം കേരള ഫീഡ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ജയറാം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി നിലവിൽ വന്നത് എവിടെയാണ് കേരളത്തിലെ ആദ്യ കോവിഡ് ആശുപത്രി നിലവിൽ വന്നത് കാസർഗോഡാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അടുത്ത പ്രഥമ ഇന്ത്യൻ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ് പ്രഥമ ഇന്ത്യൻ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ പുരസ്കാരം കരസ്ഥമാക്കിയത് പി വി ആണ് അടുത്ത ചോദ്യം കേരളത്തിലെ ഏക ടേബിൾ ടോപ്പ് വിമാനത്താവളം എവിടെയാണ് ഇത് ഈ ചോദ്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലൊരു അപകടം നടന്നത് ഇവിടെയാണ് കരിപ്പൂർ വിമാനത്താവളമാണ് കേരളത്തിലെ ഏക ടേബിൾ ടോപ്പ് വിമാനത്താവളം കണ്ണൂർ ജില്ലയിലെ കീഴാറ്റൂരിൽ നടന്ന വയൽ കിളി സമരം നമ്മൾ കേട്ടുള്ളതാണ് അല്ലേ വയൽ കിളി സമരത്തിൻ്റെ നേതാവായ വനിതയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം നമ്പ്രാടത്ത് ജാനകി ആണ് വയൽ കിളി സമരത്തിൻ്റെ നേതാവ് അടുത്ത ചോദ്യം മധ്യപ്രദേശിലെ ഹോഷങ്കാബാദ് ഹോഷങ്കാബാദിന്റെ പുതിയ പേരെന്താണ് മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിന്റെ പേരിപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്താണ് പേര് മാറ്റിയത് നർമ്മദാപുരം എന്നാക്കിയിട്ടുണ്ട് ഹോഷങ്കാബാദ് നർമ്മദാപുരം അടുത്ത് മനിക് ഭദ്ര മനിക് ഭദ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ഇതിനൊരു ഇമ്പോർട്ടൻസ് വരാനൊരു കാര്യം കൂടിയുണ്ട് മനിക് ബത്ര ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആൾക്ക് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഖേൽ രത്ന നേടിയ വ്യക്തിയാണ് മനിക് ബത്ര അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടേബിൾ ടെന്നീസുമായി ബന്ധപ്പെട്ട ആളാണ് മനിക് ബത്ര ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എഴുപത്തിയഞ്ച് രൂപ നാണയം പുറത്തിറക്കിയിരുന്നു ഈ അടുത്ത് എഴുപത്തി അഞ്ച് രൂപയുടെ നാണയം പുറത്തിറക്കിയിരുന്നു ഇത് ഒരു ഇന്റർനാഷണൽ അസോസിയേഷൻ ഇന്റർനാഷണൽ സംഘടനയുടെ എഴുപത്തി അഞ്ചാം വർഷം പൂർത്തിയാകുന്ന എഴുപത്തഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് എഴുപത്തിയഞ്ച് രൂപ നാണയം നമ്മൾ പുറത്തിറക്കിയത് ഏത് സംഘടനയുടെ ഓർമ്മയ്ക്കാണ് അല്ലെങ്കിൽ ഈ ഏത് സംഘടനയുടെ എഴുപത്തഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടതാണ് ഈ സംഗതി എന്ന് ഓർത്തിരിക്കുക ആൻസർ എഫ് എ ഒ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ ആ തികഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ പറഞ്ഞ എഴുപത്തി രൂപയുടെ നാണയം പുറത്തിറക്കിയത് അടുത്ത ചോദ്യം ഏതു ചിത്രത്തിലെ അഭിനയത്തിനാണ് കനി കുസൃതി കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് ഉത്തരം ബിരിയാണി ബിരിയാണിയുടെ അഭിനയ അഭിനയത്തിലാണ് ആ കനി കുസൃതിക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ നഗരം ഏതാണ് ജയ്പൂർ ആണ് പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂർ ആണ് രണ്ടായിരത്തി ഇരുപത് ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപതിൽ ആജീവനാന്ത സംഭാവന സ്പോർട്സിലുള്ള ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ധ്യാൻ ചന്ദ് പുരസ്കാരം നേടിയ മലയാളി ആരാണ് ജിൻസി ഫിലിപ്പാണ് മലയാളി ആയിരുന്ന അത്ലറ്റിക് ആണ് അത്ലറ്റാണ് ഇവർ ആ ജിൻസി ഫിലിപ്പിനാണ് ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ധ്യാൻ ചന്ദ് പുരസ്കാരം കിട്ടിയത് അടുത്ത ചോദ്യം ഇന്ത്യൻ തദ് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച റെഡാർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റെഡാറിൻ്റെ പേര് സ്വാതി എന്നാണ് സ്വാതി അടുത്ത ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫ് വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ അല്ലേ ഇതിന്റെ അംബാസിഡർ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഈ വേ ഡബ്ല്യു ഡബ്ല്യു എഫിന്റെ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത് വിശ്വനാഥൻ ആനന്ദ് കേട്ടോ വിശ്വനാഥൻ ആനന്ദ് അടുത്ത ചോദ്യം പണ്ഡിറ്റ് ജസ് രാജ് കേട്ടുണ്ടല്ലോ അല്ലേ പണ്ഡിറ്റ് ജസ്റ്റ് രാജ് ഏത് മേഖലയിലാണ് പ്രശസ്തനായിരിക്കുന്നത് ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത് ഈ അടുത്ത് അന്തരിച്ചതാണ് രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച ആളാണ് പണ്ഡിറ്റ് ജയസ്വരാജ് ജസ്റ്റ് രാജ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രഗത്ഭനായിരുന്നു അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാലയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന പേര് ആരുടേതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത് ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയ്ക്ക് നൽകിയിരിക്കുന്ന പേര് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ആസ്ഥാനം കൊല്ലമാണ് കൊല്ലം ആസ്ഥാനമായാണ് ഈ സർവകലാശാല നിലവരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്നു ആദ്യ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ മുബാറക് പാഷയാണ് ഇത്രയും ചോദ്യങ്ങൾ അനുബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുക ആദ്യ ഓപ്പൺ സർവകലാശാലയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരാണ് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്നു ആദ്യ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ മുബാറക് പാഷ ആണ് അടുത്ത് അടൽ തുരങ്കം അടൽ തുരങ്കം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിലാണ് അടൽ തുരങ്കം ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കമാണ് അടൽ തുരങ്കം സമുദ്രനിരപ്പിൽ നിന്നുള്ള നിരപ്പിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ തുരങ്കമാണ് ഏതെന്ന് പറയുന്നത് ഈ അടൽ തുരങ്കം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി ജൈവ ഇന്ധനം ഉപയോഗിച്ച വിമാന കമ്പനി സ്പൈസ് ജെറ്റ് ആണ് കേട്ടോ സ്പൈസ് ജെറ്റ് അടുത്ത് പാൻസിംഗ് തോമർ കേട്ടുണ്ടാവും അല്ലേ പാൻസിംഗ് തോമർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയ നടൻ ആരാണ് ആരാണ് ഇർഫാൻ ഖാനാണ് ഇർഫാൻ ഖാൻ വേറൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് എന്താണ് രണ്ടായിരത്തി ഇരുപതിൽ അന്തരിച്ച നടനാണ് ഇർഫാൻ ഖാൻ പാൻസിംഗ് തോമർ ഇർഫാൻ ഖാൻ ു അടുത്ത ചോദ്യം സംസ്ഥാന ഗവർണറുടെ പ്രതിമാസ പ്രതിമാസ ശമ്പളം പ്രതിമാസം എത്ര രൂപയാണ് സംസ്ഥാന ഗവർണറുടെ സാലറി എന്നുള്ളതാണ് ആ ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് ആണ് അതായത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ശമ്പളം എന്ന് പറയുന്നത് അടുത്ത ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ് അല്ലേ ആയ കലാം സാറ്റ് സാറ്റലൈറ്റിന്റെ പേര് കലാം സാറ്റ് എന്നാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ച വാഹനം ഏതാണ് പി എസ് എൽ വി സി ഫോർട്ടി ഫോർ അപ്പം ഏറ്റവും ഭാരം കുറഞ്ഞ സാറ്റലൈറ്റ് ഏതാണ് കല്ലാം സാറ്റാണ് ഇതിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് പി എസ് എൽ വി സി ഫോർട്ടി ഫോർ ആണ് അടുത്ത് ലോകത്തെ വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ് പുരസ്കാരം ബ്ലൂ ഫ്ലാഗ് പുരസ്കാരം നേടിയ കേരളത്തിലെ പ്രദേശം ഏതാണ് ഏത് ബീച്ചിനാണ് ഈ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് കേട്ടോ കാപ്പാടാണ് കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് പുരസ്കാരം ലഭിച്ചത് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് അടുത്ത ചോദ്യം കേരള ബാങ്ക് കേരള ബാങ്കിൻ്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ആരുടേതായി ഏതായിരുന്നു എന്നുള്ളതാണ് എം എസ് ശ്രീറാം കമ്മിറ്റിയാണ് പഠനം നടത്തിയത് കേരള ബാങ്ക് എം എസ് ശ്രീനാ ശ്രീറാം കമ്മിറ്റിയാണ് അതൊരു പ്രീവിയസ് ആയിട്ട് കേരള ബാങ്ക് നിലവിൽ വന്നത് എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു പ ചില പരീക്ഷകൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തൊമ്പതിനാണ് ആ സ്ഥാനം തിരുവനന്തപുരമാണ് ഫസ്റ്റ് സിഇഒ എന്ന് പറയുന്നത് പി എസ് രാജനാണ് കേട്ടോ അടുത്ത് ചോദ്യം എന്ന് പറയുന്നത് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ഏത് മേഖലയിൽ പ്രശസ്തനാണ് ഈ ചോദ്യത്തിന് ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം ഞാൻ പറയാം ആദ്യം ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം ലഭിച്ചു അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിലിമിനറി ചോദ്യ ചോദ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ സ്വാതി പുരസ്കാരം ഡോക്ടർ എൽ സുബ്രഹ്മണ്യം ഇത് ഏത് മേഖല മേഖലയിലാണ് പ്രശസ്തൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ഇമ്പോർട്ടൻറ്റ് ഇവിടെ വയലിനിസ്റ്റാണ് കേട്ടോ വയലിനിസ്റ്റാണ് അടുത്ത് ഒരു വെർജീനിയൻ വെയിൽ കാലം ഒരു വെർജീനിയൻ വേൽക്കാലം ആരുടെ കൃതിയാണ് ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ കൃതിയാണ് ഒരു വെർജീനിയൻ വേനൽക്കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് നേടി എന്നുള്ളതുകൊണ്ട് ഈ കൃതി വളരെ ഇമ്പോർട്ടൻറ്റുമാണ് അടുത്ത അവസാനത്തെ ചോദ്യം ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസിൻ്റെ പേര് എന്താണ് കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസിൻ്റെ പേര് പ്രതീക്ഷ എന്നാണ് ഇത് നിർമ്മിച്ചത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് പണി കഴിപ്പിച്ചത് എന്നുള്ളതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് പ്രതീക്ഷ കൊച്ചിൻ ഷിപ്പാർഡിൽ അല്ലേ അപ്പം പ്രതീക്ഷ എന്ന ഈ ഉത്തരത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം തുടർന്ന് നിങ്ങളുടെ പ്രയത്നം തുടർന്നുകൊണ്ടിരിക്കുക പ്രിലിംസ് കഴിഞ്ഞ ആൾക്കാർ മറ്റ് വീ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം സി യു ഇൻ ഇ നെക്സ്റ്റ് വീഡിയോ ബൈ